ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ തേർഡ് മൊഡ്യൂളിൻ്റെ റിമൈനിങ് ടോപ്പിക്സ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രാഫിക് സ്റ്റഡീസ് വരെയാണ് ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് റോഡ് ഇൻ്റർസെക്ഷൻസും അതുപോലെ തന്നെ ട്രാഫിക് കൺട്രോൾ ഡിവൈസസുമാണ് തിയറി പോർഷൻസിൽ വരുന്നത്. സോ ടൈപ്സ് ഓഫ് റോഡ് ഇൻ്റർസെക്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു റോഡ് ഇൻ്റർസെക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പല ഡയറക്ഷൻസിൽ നിന്ന് വരുന്ന റോഡെല്ലാം കൂടി ചേരുന്ന ഒരു സ്ഥലം, അതായത് നമ്മുടെ ജംഗ്ഷൻസ് പോലെ വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു പോർഷനെയാണ് നമ്മൾ റോഡ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ തന്നെ നമുക്ക് എന്താണ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഇൻ്റർസെക്ഷൻ അറ്റ് ഗ്രേഡ് എന്നും അതുപോലെ തന്നെ ഗ്രേഡ് സെപ്പറേറ്റഡ് ഇൻ്റർസെക്ഷൻ എന്നും രണ്ടായിട്ട് നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാം. ഈ പേര് കണ്ടിട്ട് പേടിക്കേണ്ട, അത് മെയിൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇൻ്റർസെക്ഷൻ അറ്റ് ഗ്രേഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരേ ലെവലിലുള്ള റോഡുകൾ തമ്മിൽ ഇൻ്റർസെക്ട് ചെയ്യുന്ന സ്ഥലം. ആസ് ഷോൺ ഇൻ ദിസ് ഫിഗർ, ഈ ഒരു ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈ ഒരു സൈഡിൽ നിന്ന് റോഡ് വരുന്നുണ്ട്, ഈ സൈഡിൽ നിന്ന് റോഡ് വരുന്നുണ്ട്, അതുപോലെ ഈ സൈഡിൽ നിന്ന്. ഇങ്ങനെ മൂന്ന് സൈഡ്സിൽ നിന്നുള്ള റോഡാണ് ഈ ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ വന്ന് ചേരുന്നത് അല്ലേ. അപ്പോൾ ഈ റോഡ് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഒരേ ലെവലിൽ നിൽക്കുന്ന റോഡുകളാണ്. അപ്പോൾ ഈ ഒരേ ലെവലിലുള്ള റോഡുകൾ ആ ഒരു ലെവലിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഗ്രേഡ് എന്ന് പറയുന്ന ഒരു ടേം യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരേ ലെവലിലുള്ള ഈ റോഡുകളെല്ലാം കൂടി വന്നു ചേരുന്ന ഇൻ്റർസെക്ഷൻ, അതിനെയാണ് ഇൻ്റർസെക്ഷൻ അറ്റ് ഗ്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റോഡ് നോക്കിക്കഴിഞ്ഞാൽ ഓരോ റോഡിലും ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലാണ് വെഹിക്കിൾ ട്രാവൽ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഫിഗറിൽ കാണുന്ന പോലെ ഈ ഒരു റോഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങോട്ടേക്കാണ് വെഹിക്കിൾ പോകുന്നത്, ഈ റോഡിൽ ഇങ്ങോട്ടേക്കാണ് വെഹിക്കിൾ മൂവ് ചെയ്യുന്നത്, ആൻഡ് ഇവിടെ ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. അങ്ങനെ ഓരോ റോഡിലും പെർട്ടിക്കുലർ ഡയറക്ഷനിൽ മാത്രമാണ് വെഹിക്കിൾ ട്രാവൽ ചെയ്യുന്നത്. ഇതെല്ലാം ഒരേ ലെവലിലുള്ള റോഡുകളുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇൻ്റർസെക്ഷനെയാണ് നമ്മൾ ഇൻ്റർസെക്ഷൻ അറ്റ് ഗ്രേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഗ്രേഡ് സെപ്പറേറ്റഡ് ഇൻ്റർസെക്ഷൻ ആണ്. അപ്പം ഗ്രേഡ് സെപ്പറേറ്റഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, പല ലെവൽസിലുള്ള റോഡുകൾ വന്ന് ചേരുന്ന സ്ഥലമായിരിക്കും ഗ്രേഡ് സെപ്പറേറ്റഡ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. അതാണ് ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, പല ലെവൽസിലാണല്ലേ ഈ റോഡുകളെല്ലാം പോകുന്നത്. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ടോപ്പിൽ കൂടി ഒരു റോഡ് പോകുന്നു, ഇവിടെ എന്താണ് ബോട്ടത്തിൽ കൂടിയാണ് ഒരു റോഡ് പോകുന്നത്. ഇവിടെ കുറച്ചും കൂടി ഡിഫറൻ്റ് ആയിട്ട്, അതായത് ഇത്രയും ഒരു ടോപ്പ് ഇത്രയും ഹൈ ലെവലിലേക്ക് ഒരു റോഡ് എത്തുന്നില്ല, കുറച്ചും കൂടി താഴ്ന്നിട്ടാണ് ആ ഒരു റോഡ് കിടക്കുന്നത്. അപ്പോൾ ഈ റോഡുകളെല്ലാം ചെന്ന് ചേരുന്ന ഒരു സ്ഥലം ഉണ്ടായിരിക്കും, ഒന്നെങ്കിൽ ഈ ഒരു സൈഡിൽ അല്ലെങ്കിൽ എന്താണ് ഈ ഇപ്പുറത്തെ സൈഡിലേക്ക് ഇതെല്ലാം കൂടി ചെന്ന് ചേരുന്ന ഒരു സ്ഥലം ഉണ്ടാവും, ഡിഫറെൻ്റ് ലെവൽസിലുള്ള റോഡ്സുകൾ ചേരുന്നത്. ആ ഒരു ഇൻ്റർസെക്ഷനെയാണ് ഗ്രേഡ് സെപ്പറേറ്റഡ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് റോഡ് ഇൻ്റർസെക്ഷൻസ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. സോ ഇൻ്റർസെക്ഷൻ അറ്റ് ഗ്രേഡ് എന്ന് പറയുമ്പോൾ എന്താണ്, റോഡുകളെല്ലാം സെയിം ലെവലിലുള്ള റോഡുകളായിരിക്കും മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് മെർജിങ് ഉണ്ട്, അതുപോലെ തന്നെ ഡൈവേർജിങ് ഉണ്ട്, ക്രോസിങ് ഉണ്ട്, അങ്ങനെയുള്ള ഡിഫറെൻ്റ് ഓപ്പറേഷൻസ് അവിടെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് പല ഡയറക്ഷൻസിൽ നിന്ന് വരുന്ന വെഹിക്കിൾസ്, അതായത് ഈ ഒരു ഡയറക്ഷനിൽ വരുന്ന വെഹിക്കിൾ ഇവിടെ വന്ന് ചേരുന്നു, ഈ ഡയറക്ഷനിൽ വരുന്ന വെഹിക്കിളും ഇവിടെ വന്ന് ചേരുന്നു, ഈ ഡയറക്ഷനിൽ വരുന്ന വെഹിക്കിളും ഇവിടെ വന്ന് ചേരുന്നു. ഓക്കെ, അപ്പോൾ പല ഡയറക്ഷൻസിൽ വന്ന് അവിടെ എന്ത് ചെയ്യുന്നു, മെർജ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഡൈവേർജും ചെയ്യുന്നു. ഇവിടെ വന്ന് മീറ്റ് ചെയ്തിട്ട് അതെന്താണ് പല ഡയറക്ഷൻസിലേക്ക് എന്തായാലും ഡൈവേർട്ടായി പോകുന്നുണ്ട്, അതുപോലെ ക്രോസ് ചെയ്തും പോകുന്നുണ്ട് അല്ലേ. ഇവിടെ നിൽക്കുന്ന വെഹിക്കിൾസിനെല്ലാം ക്രോസ് ചെയ്താണ് ഈ വെഹിക്കിൾസ് പോകുന്നത്. അപ്പോൾ അവിടെ മെർജിങ്ങും ഡൈവേർജിങ്ങും ക്രോസിങ്ങും എല്ലാം നടക്കുന്നുണ്ട് ആ ഒരു ടൈപ്പ് ഓഫ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻ്റർസെക്ഷൻ അറ്റ് ഗ്രേഡിനെ തന്നെ വീണ്ടും നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിനെയാണ് അൺചാനലൈസ്ഡ് ഇൻ്റർസെക്ഷൻ, ചാനലൈസ്ഡ് ഇൻ്റർസെക്ഷൻ, അതുപോലെ തന്നെ റോട്ടറി ഇൻ്റർസെക്ഷൻ. ഇങ്ങനെ മൂന്നായിട്ട് നമുക്ക് ഇതിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യാം, അൺചാനലൈസ്ഡ്, ചാനലൈസ്ഡ് ആൻഡ് റോട്ടറി ഇൻ്റർസെക്ഷൻ. സോ ഇത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അൺചാനലൈസ്ഡ് ഇൻ്റർസെക്ഷൻ? ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഇവിടെ ലൈൻസ് ആർ നോട്ട് സെപ്പറേറ്റഡ് ബൈ ചാനൽ ഡിവൈഡ്. അതായത് നമ്മൾ സാധാരണ റോഡ് കൺസ്ട്രക്ട് ചെയ്യുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് ഡയറക്ഷൻസിൽ പോകുന്ന ട്രാഫിക്കിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് മീഡിയൻസ് അല്ലെങ്കിൽ ഡിവൈഡേഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതേസമയം ഈ ഒരു ടൈപ്പ് അൺചാനലൈസ്ഡ് ഇൻ്റർസെക്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ അങ്ങനെയുള്ള ഡിവൈഡറുകളൊന്നും തന്നെ പ്രൊവൈഡ് ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് വെഹിക്കിൾസ് ഹാവ് നോ റെസ്ട്രിക്ഷൻ. നമ്മൾ ഡിവൈഡർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഡിവൈഡറിന്റെ ഒരു പെർട്ടിക്കുലർ പോർഷനിൽ കൂടി മാത്രമേ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ഡയറക്ഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതേസമയം ഇവിടെ ഡിവൈഡർ ഒന്നും ഇല്ലാത്തത് കൊണ്ട് വെഹിക്കിൾസിന് ഏത് പാർട്ട് വേണോ, റോഡിന്റെ ഏത് പാർട്ടിൽ കൂടി വേണോ, ഏത് ഡയറക്ഷനിലേക്ക് വേണോ പോവാം. അവിടെ പ്രത്യേകിച്ച് ഒരു റെസ്ട്രിക്ഷൻസും പറഞ്ഞിട്ടില്ല. ഓക്കെ, ഒരു റെസ്ട്രിക്ഷൻസും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ കൺഫ്ലിക്റ്റ് ഉണ്ടാവാനും ആക്സിഡൻറ്റ്സ് ഉണ്ടാവാനും ഒക്കെയുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഇൻ്റർസെക്ഷനെയാണ് നമ്മൾ അൺചാനലൈസ്ഡ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്.
അതേസമയം ചാനലൈസ്ഡ് ഇന്റർസെക്ഷൻ ഉണ്ട്. ചാനലൈസ്ഡ് ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എന്താണ് പെർട്ടിക്കുലർ ഡയറക്ഷൻസിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഈ ഫിഗറിൽ കാണിക്കുന്നത് പോലെ തന്നെ മീഡിയൻസ് അല്ലെങ്കിൽ ഡിവൈഡേഴ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഡയറക്ഷനിൽ നിന്ന് വരുന്ന വെഹിക്കിളിന് വേറെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് മാത്രമേ പോകാൻ പറ്റൂ. അവർക്ക് തോന്നുന്നത് പോലെ ഏതെങ്കിലുമൊക്കെ സൈഡിൽ കൂടി കയറി പോകാൻ പറ്റില്ല. അവർക്ക് പെർട്ടിക്കുലർ കൺട്രോളിംഗ് ആയിട്ടുള്ള വേസ് ഉണ്ട്, അതുവഴി മാത്രമേ പോകാൻ പറ്റൂ. റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് നമുക്ക് ഈ ഒരു അൺചാനലൈസ്ഡ് ഇന്റർസെക്ഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ടൈപ്പിൽ കൺഫ്ലിക്ട്സ് ഉണ്ടാവാനുള്ള ചാൻസസ് എന്ന് പറയുന്നത് കുറവാണ്. കൺഫ്ലിക്ട്സ് ഇല്ല എന്നല്ല, അൺചാനലൈസ്ഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൺഫ്ലിക്ട്സ് അവിടെ കുറവാണ്. ഓക്കെ, അപ്പം ഏത് ഡയറക്ഷനിൽ വരുന്ന വെഹിക്കിളിന് എങ്ങോട്ടേക്ക് പോകാം, അതാണ് ഈ ഒരു ഫിഗറിൽ പല കളറിലുള്ള ആരോസ് വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. റെഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എങ്ങോട്ടാണ്, ഈ ഒരു ഡയറക്ഷനിൽ വന്നിട്ട് അവർക്ക് ഇങ്ങോട്ട് എന്താണ് ഈ ഒരു സൈഡിലേക്ക് ലെഫ്റ്റ് ടേൺ എടുത്ത് പോവാം, അതല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് പോവാം. അതല്ലാതെ അവർക്ക് ഈ ഒരു സൈഡിൽ വന്നിട്ട് ഇതുവഴി ഈ ഗ്രീൻ കാണിച്ചിരിക്കുന്ന സൈഡിലേക്ക് കയറി പോകാൻ പറ്റില്ല, അതല്ലെങ്കിൽ ഇവിടേക്ക് ഈ വയലറ്റ് കാണിക്കുന്ന സൈഡിലേക്ക് കയറി പോകാൻ പറ്റില്ല. അവർക്ക് ഈ ഒരു ഡയറക്ഷനിൽ മാത്രമേ പോകാൻ പറ്റൂ. അങ്ങനെ ഓരോ ഡയറക്ഷനിലും വരുന്ന വെഹിക്കിളിന് വേറെ ഏതൊക്കെ ഡയറക്ഷനിലേക്ക് പോവാം, അതാണ് നമ്മൾ ഈ ഒരു പല കളർ ആരോസ് വെച്ചിട്ട് കാണിക്കുന്നത്. അങ്ങനെ പെർട്ടിക്കുലർ ഡയറക്ഷൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അതിനെയാണ് നമ്മൾ ചാനലൈസ്ഡ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് റോട്ടറി ഇന്റർസെക്ഷൻ ആണ്. റോട്ടറി ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ റൗണ്ട് ഒക്കെ പോലെ വരുന്നതാണ് റോട്ടറി ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ എന്താണ് പറ്റുന്നത്, പല ഡയറക്ഷൻസിൽ നിന്നും വരുന്ന വെഹിക്കിൾസ് ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് വന്ന് ഇന്റർസെക്ട് ചെയ്യും. ആൻഡ് അവർക്ക് പിന്നെ എന്താണ് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്ഥലത്തേക്കായിരിക്കും, ഒരു പെർട്ടിക്കുലർ റോഡിലേക്കായിരിക്കും അവർക്ക് എൻട്രി ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക്, ആ ഒരു റോഡിലേക്ക് അവർക്ക് എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മുടെ എന്താണ് ഈ ഒരു സെൻട്രൽ ഐലൻഡിനെ, നമ്മുടെ റൗണ്ട് അബൌട്ട് എന്ന് പറയാലോ, അപ്പം ആ ഒരു സെൻട്രൽ ഐലൻഡിനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് വേണം, എറൗണ്ട് ദിസ് സെൻട്രൽ ഐലൻഡ് അവർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്തിട്ട് വേണം അവർക്ക് ആവശ്യമുള്ള റോഡിലേക്ക് എൻട്രി ചെയ്ത് പോവേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് കൺഫ്ലിക്ട് നമുക്ക് ഏറ്റവും മാക്സിമം നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു ഈ ഒരു റോട്ടറി ഇന്റർസെക്ഷനിൽ. അപ്പം അതുപോലെ തന്നെ ഇവിടെ വരുന്നൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് കേസസിൽ, അതായത് അൺചാനലൈസ്ഡ് ഇന്റർസെക്ഷൻസിലും അതുപോലെ തന്നെ ചാനലൈസ്ഡ് ഇന്റർസെക്ഷൻസിലും, രണ്ട് കേസിലും ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് വെഹിക്കിൾസ് പോകുന്ന സമയത്ത് ബാക്കിയുള്ള ഡയറക്ഷനിലെ വെഹിക്കിൾസിന് അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെയിറ്റ് ചെയ്യേണ്ടി വരും, അവരത്രയും അവിടെ അതുവഴി പാസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. അതേസമയം ഈ ഒരു റോട്ടറി ഇന്റർസെക്ഷന്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, സ്റ്റോപ്പ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം എല്ലാവരും എന്താണ് ഒരേ ഡയറക്ഷൻ്റെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെ ഈ ഒരു സെൻട്രൽ ഐലൻഡിനെ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് അവർക്ക് പോകേണ്ട റോഡിലേക്ക് എൻട്രി ചെയ്ത് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പെർട്ടിക്കുലർ സൈഡിലുള്ള വെഹിക്കിൾസ് ബാക്കിയുള്ള സൈഡിലെ വെഹിക്കിൾ പോകാൻ വേണ്ടിയിട്ട് കാത്തു കിടക്കേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. അതുപോലെ ഇവിടെ എന്താണ് കൺഫ്ലിക്ട്സ് കുറവുമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുന്നത് അറ്റ് ഗ്രേഡ്. ഓക്കെ, ചാനലൈസ്ഡ് സെക്ഷൻസ്, അൺചാനലൈസ്ഡ് സെക്ഷൻസ്, അതുപോലെ തന്നെ റോട്ടറി സെക്ഷൻസ്, ഇന്റർസെക്ഷൻ അറ്റ് ഗ്രേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് വരുന്ന എന്താണ് നമ്മുടെ ഗ്രേഡ് സെപ്പറേറ്റഡ് ഇന്റർസെക്ഷൻ ആണ്. ഗ്രേഡ് സെപ്പറേറ്റഡ് ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നേരത്തെ ഫിഗറിൽ കണ്ടതുപോലെ തന്നെ ഓവർ പാസും അണ്ടർ പാസും ഇതൊക്കെ വരുന്നതാണ് നമ്മുടെ ഗ്രേഡ് സെപ്പറേറ്റഡ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. അപ്പം അത് ജസ്റ്റ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, ഓവർ പാസ് എന്താണ്, അണ്ടർ പാസ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ. നമ്മളിപ്പം ഗ്രൗണ്ട് ലെവലിൽ നിന്നൊരു ഓവർ ബ്രിഡ്ജ് കൊടുത്തിട്ടാണ് ഹൈവേ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഓവർ പാസ് ആണ്. അതല്ല നമുക്ക് ബിലോ ദി ഗ്രൗണ്ട് ലെവൽ ആണ് നമ്മൾ ഹൈവേ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് അണ്ടർ പാസ് ആണ്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. സോ അവിടെ കൂടുതൽ എക്സ്പ്ലനേഷൻസിൻ്റെ ആവശ്യമൊന്നും ഇല്ല. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്റർസെക്ഷൻസിനെ പറ്റി പറയാനുള്ളത്. സോ ഇനി വരുന്ന ഒരു ഇത് പറയുന്നത് എന്താണ് നമ്മുടെ ഈ ഒരു അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസുമാണ് ഗ്രേഡ് സെപ്പറേറ്റഡ് ഇന്റർസെക്ഷൻ കൊടുക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രേഡ് സെപ്പറേറ്റഡ് ഇന്റർസെക്ഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് മാക്സിമം ഫെസിലിറ്റീസ് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ കൂടുതൽ നമ്പർ ഓഫ് വെഹിക്കിൾസിനെ, കപ്പാസിറ്റി നമുക്ക് കൂട്ടാൻ പറ്റും, വെഹിക്കിൾസിന് മാക്സിമം ഫെസിലിറ്റിയും നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതായത് എന്താണ് റോഡ്സ് സെപ്പറേറ്റഡ് ആയതുകൊണ്ട്, പല ലെവൽസിൽ നിൽക്കുന്ന റോഡ്സ് ആയതുകൊണ്ട് തന്നെ എന്താണ് അവിടെ സ്റ്റോപ്പ് ചെയ്ത് നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ ക്രോസ് ചെയ്യുന്ന സമയത്തുള്ള ആക്സിഡൻസിനെ എല്ലാം അവോയ്ഡ് ചെയ്യാനും പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് മാക്സിമം ഫെസിലിറ്റി ഓഫ് ദി ട്രാഫിക് കൊടുക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത്. പിന്നെ വരുന്നത്
എന്താണ് നമുക്ക് കുറെ കൂടി സേഫാണ്, ആക്സിഡൻറ്റ്സ് കുറവാണെന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറെ കൂടി സേഫ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഈ ഒരു ഗ്രേറ്റ് സെപ്പറേറ്റഡ് ഇൻ്റർസെക്ഷനിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അവിടെ കുറെ കൂടി സേഫ് മൂവ്മെൻറ്റാണ് അവിടെ നടക്കുന്നത്. കംഫർട്ട് കൂടുതലാണ്, ഓവറോൾ ഇൻക്രീസ് ഇൻ കംഫർട്ട് ആൻഡ് കൺവീനിയൻസ്. കൂടുതൽ കംഫർട്ടായിട്ട് കൺവീനിയൻ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ട്രാവൽ ടൈമും അതുപോലെ തന്നെ വെഹിക്കിൾ ഓപ്പറേഷൻ കോസ്റ്റും എല്ലാം നമുക്ക് അവിടെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതൊന്നും ഒരുപാട് എക്സ്പ്ലനേഷൻസ് ഒന്നും പറയേണ്ട കാര്യമല്ല. ജസ്റ്റ് പോയിന്റ്സ് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കും. എനിക്ക് ചോദിച്ചാൽ എന്താണ് ഗ്രേറ്റ് സെപ്പറേറ്റഡ് ഇന്റർസെക്ഷൻ എന്തിനു കൊടുക്കുന്നു, അല്ലെങ്കിൽ അത് കൊടുക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, അപ്പോൾ നമുക്ക് പറയാൻ പറ്റും. ലൈക്ക് എന്താണ് ഗ്രേറ്റ് സെപ്പറേറ്റഡ് ഇന്റർസെക്ഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ കൂടുതൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്, ആക്സിഡൻറ്റ്സ് നമുക്ക് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു, സേഫ് ആൻഡ് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ട്രാഫിക് ആണ് നമുക്കവിടെ കിട്ടുന്നത്, അതുപോലെ തന്നെ ട്രാവൽ ടൈം റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു, വെഹിക്കിൾ ഓപ്പറേഷൻ കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, അതുപോലെ തന്നെ അവിടുത്തെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്, രണ്ട് ക്രോസ് റോഡ്സിന്റെ കപ്പാസിറ്റി എത്രയാണെന്ന് വെച്ചാൽ പ്രാക്ടിക്കലി ആ സെയിം കപ്പാസിറ്റി തന്നെ നമുക്ക് ഈ ഒരു ഗ്രേറ്റ് സെപ്പറേറ്റഡ് ഇന്റർസെക്ഷനിലും കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ നമ്മൾ എക്സ്പ്രസ് ഫേസും അതുപോലെ തന്നെ ഫ്രീ ബേസും ഒക്കെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ കുറെ കൂടി എഫക്റ്റീവായിട്ട് ഒരു ട്രാഫിക് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ഗ്രേറ്റ് സെപ്പറേറ്റഡ് ഇന്റർസെക്ഷൻസ് കൊടുത്തിട്ടായിരിക്കും. അപ്പോൾ എക്സ്പ്രസ് വേസും ഫ്രീ വേസും ഒക്കെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് നമുക്കവിടെ എസൻഷ്യൽ പാർട്ടാണ് ഈ ഒരു ഗ്രേറ്റ് സെപ്പറേറ്റഡ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയാൻ പറ്റുന്നത്. പിന്നെ ഡിസഡ്വാൻറ്റേജ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഗ്രേറ്റ് സെപ്പറേറ്റഡ് ഇന്റർസെക്ഷൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ലൈക്ക് ഇപ്പോൾ നമ്മൾ എന്താണ് അർബൻ ഏരിയാസിലൊക്കെയാണ് അല്ലെങ്കിൽ നമുക്ക് ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ലാൻഡ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഈ ഒരു ഗ്രേറ്റ് സെപ്പറേറ്റഡ് ഇന്റർസെക്ഷൻ കൊടുക്കുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അത് ആരും അങ്ങനെ എന്താണ് പ്രൊമോട്ട് ചെയ്യാറുമില്ല. ഗ്രേറ്റ് സെപ്പറേറ്റഡ് ഇന്റർസെക്ഷൻ എന്താണ് ലൈക്ക് ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ലാൻഡ് മാത്രം അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്ത് അതങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ അല്ല. അതുപോലെ തന്നെ നമ്മുടെ ലാൻഡ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് അതുപോലെ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ടെറൈൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഡിഫറൻറ്റ് ഗ്രേഡ്സിൽ റോഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു എന്താണ് ഡിഫറൻസ് ഇൻ ദി ലെവൽ ഓഫ് ദി എർത്ത് അത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം അല്ലേ. കാര്യം ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്ന ഒരു ടെറൈൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ പല സ്ഥലത്ത് പല ലെവലിൽ പല ഹൈറ്റിൽ റോഡ് കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു എർത്തിനെ കട്ട് ചെയ്ത് പല ലെവലിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെ പല ലെവലിൽ റോഡ് കൊടുക്കാൻ പറ്റുള്ളൂ. സോ അതെന്ന് പറയുന്നത് എന്താണ് നമുക്ക് അത്രയും വർക്ക് കൂട്ടുന്ന അല്ലെങ്കിൽ അത്രയും എന്താണ് കോസ്റ്റ് കൂട്ടുന്ന ഒരു കാര്യമാണ്. അതൊക്കെയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത് ഗ്രേറ്റ് സെപ്പറേറ്റഡ് ഇന്റർസെക്ഷൻ്റെ. സോ ഇത്രയും ആകുമ്പോൾ നമ്മുടെ തേർഡ് മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആവും, ഗ്രേറ്റ്സ് ഈ ഒരു ഇന്റർസെക്ഷൻസും കൂടി ആവുമ്പോൾ. ഇനി നമുക്ക് നോക്കാനുള്ളത് സെക്കൻഡ് ചാപ്റ്ററാണ്. സെക്കൻഡ് ചാപ്റ്ററിൻ്റെ അകത്ത് വരുന്നത് ട്രാഫിക് കൺട്രോൾ ഡിവൈസസ് ആണ്, അതിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനും, പിന്നെ വരുന്നത് ഡിസൈൻ ഓഫ് ഐസൊലേറ്റഡ് സിഗ്നൽസ് ബൈ വെബ്സ്റ്റേഴ്സ് മെത്തേഡും ആണ്. ഓക്കെ, ഇത് നമ്മുടെ ന്യൂമറിക്കൽ സെഷനാണ്. ട്രാഫിക് കൺട്രോൾ ഡിവൈസസ് ആണ് ഇനി നമുക്ക് വരുന്ന ഒരു തിയറി പോർഷൻ എന്ന് പറയുന്നത്. സോ നമുക്കിനി എന്താണ് ട്രാഫിക് കൺട്രോൾ ഡിവൈസസ് എന്ന് നോക്കാം. ട്രാഫിക് കൺട്രോളിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പല മെത്തേഡ്സ് യൂസ് ചെയ്യാറുണ്ട്. ലൈക്ക് ട്രാഫിക് സൈൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്, ട്രാഫിക് സിഗ്നൽസ് കൊടുക്കാറുണ്ട്, അതുപോലെ തന്നെ എന്തെങ്കിലും മാർക്കിങ്സ് നമ്മൾ കൊടുക്കാറുണ്ട്. ഇത് മൂന്നുമാണ് ട്രാഫിക് കൺട്രോൾ ഡിവൈസസ് ആയിട്ട് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, ട്രാഫിക് സൈൻസ്, ട്രാഫിക് സിഗ്നൽസ്, അതുപോലെ തന്നെ മാർക്കിങ്സ്. ഓക്കെ, അപ്പം ട്രാഫിക് സയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു സയൻസിനെ നമുക്ക് വീണ്ടും മൂന്ന് ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. റെഗുലേറ്ററി സയൻസ്, വാർണിംഗ് സയൻസ്, അതുപോലെ തന്നെ ഇൻഫർമേറ്ററി സയൻസ്. ഇങ്ങനെ മൂന്നായിട്ട് ട്രാഫിക് സയൻസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, റെഗുലേറ്ററി സയൻസ്, വാർണിംഗ് സയൻസ്, അതുപോലെ തന്നെ ഇൻഫർമേറ്ററി സയൻസ്. അപ്പോൾ ഇത് മൂന്നും എന്താണ്, എന്തൊക്കെ സിഗ്നൽസ് സോറി എന്തൊക്കെ സയൻസ് ആണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ വരുന്നത് റെഗുലേറ്ററി സയൻസ് ആണ്. റെഗുലേറ്ററി സയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മാൻഡേറ്ററി സയൻസ് ആണ് ഈ റെഗുലേറ്ററി സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് എന്താണ് നമ്മുടെ ട്രാഫിക് ലോസ്, അതുപോലെ തന്നെ അവിടെ ഉള്ള പ്രൊഹിബിഷൻസ് എന്തൊക്കെയാണ്, റെഗുലേഷൻസ് എന്തൊക്കെയാണ്, അതൊക്കെ നമുക്ക് നമ്മൾ റോഡ് യൂസ് ചെയ്യുന്നവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റെഗുലേറ്ററി സയൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈപ്പിൽ വരുന്ന സയൻസ് നമ്മൾ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മസ്റ്റായിട്ട് അത് ഒബേ ചെയ്തിരിക്കണം. അത് നമ്മൾ എന്താണ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ലീഗൽ ഒഫൻസ് ആവും, നമുക്ക് എന്തെങ്കിലുമൊക്കെ എന്താണ് ഫൈനൊക്കെ വരാനുള്ള ചാൻസസുകളുണ്ട്. അത് എന്താണ് ആ ഒരു
പണിഷ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഡിഫറെന്റ് ആയിരിക്കും. ഫൈൻ വരാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റെഗുലേറ്ററി ലീഗൽ ആയിട്ടുള്ള എന്തെങ്കിലും ആക്ഷൻസ് ഒക്കെ വരാം. അപ്പം നമ്മൾ മസ്റ്റ് ആയിട്ട് ഒബേ ചെയ്യേണ്ട ടൈപ്പ് ഓഫ് സയൻസിനെയാണ് റെഗുലേറ്ററി സയൻസ് എന്ന് പറയുന്നത്. ഈ റെഗുലേറ്ററി സയൻസിനെ തന്നെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിൽ വരുന്ന ഫസ്റ്റ് ആണെന്ന് പറയുന്നത് സ്റ്റോപ്പ് ആൻഡ് ഗീവ് വേ സയൻസ് ആണ്. അതാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. സ്റ്റോപ്പ് സൈനും അതുപോലെ തന്നെ ഗീവ് വേ സയൻസ്. ഓക്കെ, ഇത് നമ്മൾ മിക്കപ്പോഴും കാണാൻ ചാൻസ് ഉള്ളതെന്ന് വെച്ചാൽ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ ട്രാഫിക് പോലീസ് ഡ്യൂട്ടിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നമുക്ക് ഈ സയൻസ് കാണാൻ പറ്റും. ഇപ്പം ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ വരുന്ന വെഹിക്കിൾ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ അവർ ഈ സ്റ്റോപ്പ് സൈൻ ആയിരിക്കും കയ്യിൽ അവർ ഉയർത്തി കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താണ് ഗീവ് വേ സയൻസും ഒരു പെർട്ടിക്കുലർ ഡയറക്ഷൻസിൽ കൂടി വെഹിക്കിൾ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗീവ് വേ സയൻസും കൊടുക്കാറുണ്ട്. സോ സ്റ്റോപ്പ് സൈൻ എന്ന് പറയുമ്പോഴത്തേക്കും വെഹിക്കിൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമുക്കറിയാലോ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സൈൻ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഷേപ്പും എങ്ങനെയാണ് അതിൽ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ മെസ്സേജ് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ആ ഒരു മെസ്സേജ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഒരു ഒക്ടഗണൽ ഷേപ്പിലാണ്, 8 സൈഡ്സ് ഉണ്ട് ഈ ഒരു സൈനിന്. ആൻഡ് അതെന്താണ് ബാക്ക്ഗ്രൗണ്ട് റെഡ് കളറിലാണ്, അതിലൊരു വൈറ്റ് ബോർഡർ ഉണ്ടാവും ആൻഡ് വൈറ്റ് ലെറ്റേഴ്സിലാണ് നമ്മൾ ആ ഒരു മെസ്സേജ് കൺവേ ചെയ്തിരിക്കുന്നത്. സ്റ്റോപ്പ് എന്ന് എഴുതിയിരിക്കുന്നത് വൈറ്റ് ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മുടെ സൈനിൻ്റെ ഷേപ്പ് 8 സൈഡ്സ് ഉണ്ട്, ഒക്ടഗണൽ ഷേപ്പിലാണ്, റെഡ് ബാക്ക്ഗ്രൗണ്ട് ആണ്, വൈറ്റ് ബോർഡർ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ നമ്മൾ വൈറ്റ് ലെറ്റേഴ്സിലാണ് വേർഡ്സ് എഴുതുന്നത്. അതാണ് നമ്മുടെ സ്റ്റോപ്പ് സൈൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഗീവ് വേ സൈൻ ആണ്. ഗീവ് വേ സൈൻ എന്തിനു വേണ്ടിയിട്ടാണ്? ടു കൺട്രോൾ ദി വെഹിക്കിൾ ഓൺ എ റോഡ് സോ ആസ് ടു അസൈൻ റൈറ്റ് ഓഫ് വേ ടു അതർ റോഡ് വേസ്. ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലുള്ള വെഹിക്കിൾസിന് പാസ് ചെയ്ത് പോകണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാക്കിയുള്ള സൈഡ്സിലെ വെഹിക്കിൾസിനെ കൺട്രോൾ ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗീവ് വേ സൈൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ട്രയാങ്കുലർ ഷേപ്പാണ്. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്താണ്, അതിൻ്റെ അപ്പെക്സ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പെക്സ് ഡൗൺവേർഡ് ആയിട്ടുള്ള ട്രയാങ്കുലർ ഷേപ്പിലുള്ള സൈനിനെയാണ് നമ്മൾ ഗീവ് വേ സൈൻ എന്ന് പറയുന്നത്. ഇത് വൈറ്റ് കളറാണ്, അതിനൊരു റെഡ് ബോർഡറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആൻഡ് വേർഡ്സ് എന്ന് പറയുന്നത് ബ്ലാക്ക് ലെറ്റേഴ്സിലാണ് എഴുതിയിരിക്കുന്നത്. ഗീവ് വേ എന്ന് ബ്ലാക്ക് ലെറ്റേഴ്സിലാണ് എഴുതിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ റെഗുലേറ്ററി സയൻസിൽ വരുന്ന ഫസ്റ്റ് ടൈപ്പ് ഓഫ് സയൻസ്, സ്റ്റോപ്പ് ആൻഡ് ഗീവ് വേ സൈൻ. ഇനി വരുന്നത് പ്രോഹിബിറ്ററി സയൻസ് ആണ്. പ്രോഹിബിറ്ററി സയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ റെസ്ട്രിക്ഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ട്, ഓക്കെ, ട്രാഫിക് മൂവ്മെൻറ്റ് പ്രോഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ഹോണിൻ്റെ യൂസ്, അതായത് നമ്മൾ ചില സ്ഥലത്തൊക്കെ നിയർ ബൈ ഹോസ്പിറ്റൽസ് അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ സ്കൂൾസിനടുത്തൊക്കെ നമ്മൾ ഇതുപോലത്തെ സയൻസ് കാണാറുണ്ട്. അതായത് ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഹോൺ യൂസ് ചെയ്യുന്നത് പ്രോഹിബിറ്റ് ചെയ്തിരിക്കുന്നു, ഓക്കെ, എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ മൂവ്മെൻറ്റ് ട്രാഫിക് മൂവ്മെൻറ്റ് പ്രൊഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹോണിൻ്റെ യൂസ് പ്രൊഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെർട്ടിക്കുലർ വെഹിക്കിൾസിൻ്റെ എൻട്രി പ്രൊഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ചില ടൈപ്പ് ഓഫ് റോഡ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലാർജ് വെഹിക്കിൾസ്, വലിയ ഏതെങ്കിലുമൊക്കെ വെഹിക്കിൾസിൻ്റെ സിമ്പൽ കൊടുത്തിട്ട് അത് ആ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് വെഹിക്കിൾ ആ റോഡ് വഴി പോകാൻ പാടില്ല എന്നൊക്കെ കാണിക്കാൻ വേണ്ടി. അങ്ങനെ അത് ആ ഒരു റോഡിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ചില ബ്രിഡ്ജസിൻ്റെ ഒക്കെ കേസിലായിരിക്കും അത് നമ്മൾ കാണുന്നത്. ചില ബ്രിഡ്ജസിൽ കൂടിയൊന്നും വലിയ വെഹിക്കിൾസിനൊന്നും പാസ് ചെയ്ത് പോകാൻ സമ്മതിക്കില്ല. അപ്പോൾ അതൊക്കെ ആ ഒരു ബ്രിഡ്ജിൻ്റെ കപ്പാസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വരുന്ന കാര്യങ്ങളാണ്. സോ അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോഹിബിറ്ററി സയൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ജനറൽ ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, സർക്കുലർ ഷേപ്പിലാണ് ഇതുള്ളത്, വൈറ്റ് കളറാണ്, അതിൽ റെഡ് ബോർഡറുമാണ്. ദെൻ അവിടെ എന്താണോ ആ ഒരു പ്രൊഹിബിഷൻ, അതിൻ്റെ ഒരു സിമ്പിൾ നമ്മൾ കൊടുത്തിട്ട് 45 ഡിഗ്രി ഇൻക്ലിനേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു റെഡ് ബാൻഡ് കൊടുക്കും. അങ്ങനെയാണ് അത് പ്രൊഹിബിറ്റഡ് ആണ് എന്ന് നമ്മൾ ആ ഒരു മെസ്സേജ് കൺവേ ചെയ്യുന്നത്. അതിനെയാണ് പ്രോഹിബിറ്ററി സയൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് നോ പാർക്കിംഗ് അതുപോലെ തന്നെ നോ സ്റ്റോപ്പിംഗ് സൈനാണ്. ഇതെല്ലാം റെഗുലേറ്ററി സയൻസ് ആണ്. അതായത് നമ്മൾ മസ്റ്റായിട്ട് ഒബേ ചെയ്യേണ്ട ടൈപ്പ് ഓഫ് സയൻസ് ആണ് നോ പാർക്കിംഗ് അതുപോലെ നോ സ്റ്റോപ്പിംഗ് സൈൻ. നോ പാർക്കിംഗ് സൈൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്കൊരു പെർട്ടിക്കുലർ പൊസിഷനിൽ വെഹിക്കിൾസ് പാർക്ക് ചെയ്യാൻ പാടില്ല. ഇത് നമ്മൾ യൂഷ്വലി കാണുന്ന ടൈപ്പ് ഓഫ് സൈനാണ് നോ പാർക്കിംഗ് സൈൻ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇരിക്കുന്നത്, സർക്കുലർ ഷേപ്പിലാണ്, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ്, അതിനെന്താണ് നമ്മളൊരു റെഡ് ബോർഡർ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഈ പ്രൊഹിബിഷൻ വരുന്ന പ്രൊഹിബിറ്ററി സൈൻ പോലെ തന്നെയാണ്, റെഡ് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്, സോറി വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ റെഡ് ബോർഡർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ദെൻ അതിൽ നമ്മൾ എന്താണ് ബ്ലാക്ക് ലെറ്റർ, ഒരു 45 ഡിഗ്രി ഇൻക്ലിനേഷനിലൊരു റെഡ് ബാൻഡും കൂടി കൊടുത്തിരിക്കുന്നു. അതാണ് നമ്മുടെ പാർക്കിംഗ് സൈൻ എന്ന് നോ പാർക്കിംഗ് സൈൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അതുപോലെ വരുന്നതാണ് നോ സ്റ്റോപ്പിംഗ് സൈൻ. നോ സ്റ്റോപ്പിംഗ് സൈൻ എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ വെഹിക്കിൾ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല, ഓക്കെ, വെഹിക്കിൾ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. പ്രൊഹിബിറ്റ് ദി സ്റ്റോപ്പിംഗ് ഓഫ് ദി വെഹിക്കിൾ അറ്റ് എ പെർട്ടിക്കുലർ പ്ലേസ്. അതിനെയാണ് നമ്മൾ നോ സ്റ്റോപ്പിംഗ് വെഹിക്കിൾ എന്ന് പറയുന്നത്. ഇതും
സർക്കുലർ ഷേപ്പ് തന്നെയാണ്, പക്ഷെ ഇതെന്ന് പറയുന്നത് ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ആണ്. ഓക്കെ, ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിൽ എന്താണ് റെഡ് ബോർഡർ കൊടുത്തിട്ട് രണ്ട് റെഡ് ബാൻഡ്സ് നമ്മൾ 45 ഡിഗ്രി ആംഗിൾ ഒബ്ലീക് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേസമയം ഈ രണ്ട് റെഡ് ബാൻഡ്സും തമ്മിൽ എന്താണ് 90 ഡിഗ്രി ആണ്, 45 ഡിഗ്രി ടോട്ടലി 45 ഡിഗ്രി ഇൻക്ലിനേഷനിലാണ്, വിത്ത് റെസ്പെക്ട് ടു ദ ഹൊറിസോണ്ടൽ 45 ഡിഗ്രി ഇൻക്ലിനേഷനിലാണ് ആ ഒരു രണ്ട് റെഡ് ബാൻഡ്സും കൊടുക്കുന്നത്, ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിൽ റെഡ് ബോർഡർ. അതാണ് നോ സ്റ്റോപ്പിംഗ് സൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വരുന്നത് സ്പീഡ് ലിമിറ്റ് ആൻഡ് വെഹിക്കിൾ കൺട്രോൾ സൈൻ ആണ്. സ്പീഡ് ലിമിറ്റ് ആൻഡ് വെഹിക്കിൾ കൺട്രോൾ സൈൻ ഇതും റെഗുലേറ്ററി സൈൻ തന്നെയാണ്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ടു റെസ്ട്രിക്ട് ദ സ്പീഡ് ഓഫ് ദി വെഹിക്കിൾ ഓൺ എ സ്ട്രെച്ച് ഓഫ് റോഡ്. നമ്മൾ റോഡിൽ കൂടി പോകുന്ന സമയത്ത് ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ സ്പീഡ് ലിമിറ്റൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അതിപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിൻ്റെ ഒക്കെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും അവിടെ നമുക്ക് കാണാൻ പറ്റും ആ ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ വെഹിക്കിളിൻ്റെ സ്പീഡ് ഒരു പെർട്ടിക്കുലർ വാല്യൂവിലേക്ക് ലിമിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു പെർട്ടിക്കുലർ സ്ട്രെച്ച് ഓഫ് റോഡിൽ വെഹിക്കിൾസിൻ്റെ സ്പീഡ് റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്പീഡ് ലിമിറ്റ്, അതുപോലെ തന്നെ വെഹിക്കിൾ കൺട്രോൾ സൈൻസ്. സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത്, സ്പീഡ് ലിമിറ്റ് സൈൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, സർക്കുലർ ഷേപ്പിലാണ്, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വിത്ത് റെഡ് ബോർഡർ, അതിൽ നമ്മൾ ബ്ലാക്ക് ന്യൂമറൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ 60 എന്നാണ് വാല്യൂ കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു പെർട്ടിക്കുലർ ബോർഡ് നമ്മൾ ഏത് റോഡിലാണോ വെക്കുന്നത് അവിടെ എന്താണ് ആ ഒരു പെർട്ടിക്കുലർ സ്ട്രെച്ച് ഓഫ് റോഡിൽ കൂടി മാക്സിമം 60 കിലോമീറ്റർ പെർ അവർ അത്രയും സ്പീഡിൽ മാത്രമേ വെഹിക്കിൾസ് പോകാൻ പാടുള്ളൂ. ഓക്കെ, ഇതിനേക്കാളും കൂടിയ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫൈൻ വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ആ ഒരു ബ്ലാക്ക് ന്യൂമറൽസ് എത്രയാണോ കാണിക്കുന്നത് അതായിരിക്കണം നമ്മുടെ അവിടുത്തെ ആ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് വെഹിക്കിൾ കൺട്രോൾ സയൻസ് ആണ്. വെഹിക്കിൾ കൺട്രോൾ സയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് ആ ഒരു പെർട്ടിക്കുലർ റോഡ് യൂസ് ചെയ്യുന്ന വെഹിക്കിളിൻ്റെ മാക്സിമം ലോഡ് എത്ര വരെ വരാം, അതുപോലെ തന്നെ എത്രയാണ് അവിടുത്തെ ഒരു ലെങ്ത്, എത്ര ലെങ്ത് ഉള്ള വെഹിക്കിൾസ് പാസ് ചെയ്യാം, എത്ര ഹൈറ്റ് ഉള്ള വെഹിക്കിൾസ് അവർ റോഡ് യൂസ് ചെയ്യാം, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെഹിക്കിൾ കൺട്രോൾ സയൻസ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതും സർക്കുലർ ഷേപ്പിൽ തന്നെയാണ്, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും, റെഡ് ബോർഡർ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ അതിൽ ബ്ലാക്ക് സിമ്പിൾസും ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഇതാണ് സ്പീഡ് ലിമിറ്റ് ആൻഡ് വെഹിക്കിൾ കൺട്രോൾ സൈൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് റെസ്ട്രിക്ഷൻ എൻഡ് സൈൻ ആണ്. ഓക്കെ, റെസ്ട്രിക്ഷൻ എൻഡ് സൈൻ, അതായത് ഈ കാണിക്കുന്നത് പോലെ തന്നെ സർക്കുലർ ഷേപ്പിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് ബോർഡറും അതുപോലെ തന്നെ ഒബ്ലീക് ആയിട്ടൊരു ബ്ലാക്ക് ബാൻഡ്, 45 ഡിഗ്രിയിൽ ഒരു ബ്ലാക്ക് ബാൻഡ്, ഇതിനെയാണ് നമ്മൾ റെസ്ട്രിക്ഷൻ എൻഡ് സൈൻ എന്ന് പറയുന്നത്. ഈ സൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ സൈൻ നമ്മൾ എവിടെയാണോ കാണുന്നത് അത്രയും ദൂരം നമ്മൾ ട്രാവൽ ചെയ്ത് വന്നപ്പോൾ ഉണ്ടായിരുന്ന റെസ്ട്രിക്ഷൻസ് എല്ലാം ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിന് ശേഷം ഇല്ല എന്നാണ് പറയുന്നത്. ആ റെസ്ട്രിക്ഷൻസ് എന്ത് ചെയ്യുന്നു? ഇൻഡിക്കേറ്റ് ദ പോയിന്റ് അറ്റ് വിച്ച് ഓൾ റെസ്ട്രിക്ഷൻസ് ഇൻഡിക്കേറ്റഡ് ബൈ ദി സൈൻസ് എൻഡ്സ്. അത്രയും നേരം നമ്മൾ എന്തൊക്കെ റെസ്ട്രിക്ഷൻസിൽ കൂടിയാണോ വന്നത്, ചിലപ്പോൾ നമുക്കൊരു പെർട്ടിക്കുലർ സ്ഥലത്ത് കയറിയപ്പോഴത്തേക്കും ഹോൺ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു റെസ്ട്രിക്ഷൻ നമ്മൾ ചിലപ്പോൾ പ്രൊഹിബിറ്ററി സൈൻ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്താണ് ഹോൺ യൂസ് ചെയ്യാതെ പോകാൻ നോക്കും. അത് കഴിഞ്ഞിട്ട് കുറേ ദൂരം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു സൈൻ കാണും. ഓക്കെ, ഈ ഒരു റെസ്ട്രിക്ഷൻ എൻഡ് സൈൻ കാണും. അപ്പോൾ ഈ സൈൻ കാണുമ്പോൾ നമുക്ക് എന്താണ്, ഇതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഹോൺ യൂസ് ചെയ്യാം. ഹോൺ യൂസ് ചെയ്യരുത് എന്ന് പറയുന്ന ഒരു പ്രൊഹിബിഷൻ അവിടെ എൻഡായി, ആ ഒരു പോയിന്റ് കഴിഞ്ഞാൽ നമുക്ക് ഹോൺ യൂസ് ചെയ്യാം. അങ്ങനെ അത്രയും നേരം നമ്മൾ ഫോളോ ചെയ്ത് വന്ന റെസ്ട്രിക്ഷൻസ് എൻഡ് ആവുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റെസ്ട്രിക്ഷൻ എൻഡ് സൈൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി വരുന്ന സയൻസ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് വാർണിംഗ് സയൻസ് ആണ്. വാർണിംഗ് സയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഹസാർഡസ് കണ്ടീഷൻസിനെ പറ്റി, ഓക്കെ, വാൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു വാർണിംഗ് സയൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗീവ് വേ സൈൻ പോലെ തന്നെയാണ്, അല്ലെ, ട്രയാങ്കുലർ ഷേപ്പിലാണ്. ഡിഫറൻസ് വരുന്നത് എന്താണ്? അപ്പെക്സ് പോയിന്റിങ് അപ്വേർഡ്സ്. നേരത്തെ ഗീവ് വേ സൈൻ എങ്ങനെയായിരുന്നു? അപ്പെക്സ് പോയിന്റിങ് ഡൗൺവേർഡ്സ് ആയിരുന്നു. ഇവിടെ വാർണിംഗ് സൈൻ വന്നപ്പോൾ അപ്പെക്സ് പോയിന്റിങ് അപ്വേർഡ്സ് ആണ്. വൈറ്റ് എന്താണ്, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ്, അതിൽ നമ്മൾ റെഡ് ബോർഡർ കൊടുത്തിരിക്കുന്നു, ആൻഡ് ബ്ലാക്ക് സിമ്പിൾസ് ആണ് നമ്മളതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. ഏത് കണ്ടീഷൻ ആണോ കാണിക്കാനുള്ളത് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ബ്ലാക്ക് സിമ്പിൾസ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നു. അപ്പം ഇങ്ങനെയുള്ള സൈൻസ് നമ്മൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? എഹെഡ് ആയിട്ടൊരു കർവ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഹെയർ പിൻ ബെൻഡ് ഉണ്ട്, നാരോ ബ്രിഡ്ജ്, പെഡസ്ട്രിയൻ ക്രോസിംഗ്, സ്കൂൾ സോൺസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പോകുന്ന സ്ഥലത്ത് തൊട്ടടുത്തായിട്ടൊരു കർവ് വരുന്നുണ്ട്, സോ കെയർഫുൾ ആയിട്ട് പോകണം. അതല്ലെങ്കിൽ ഒരു നാരോ ബ്രിഡ്ജ് ആണ് അടുത്തതായിട്ട് വരാൻ പോകുന്നത്, സോ നമ്മൾ സൂക്ഷിച്ച് പോകണം എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്? നമ്മൾ അത് അറിയാതെ എന്താണ് കെയർലെസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ആക്സിഡൻറ്റ്സ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഹസാർഡസ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ്. അതായത് ഇപ്പം സ്കൂൾ സോണൊക്കെ ആണെന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് കുട്ടികളൊക്കെ റോഡിൽ ചിലപ്പോൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. രാവിലെ സ്കൂൾ ടൈം, അതുപോലെ തന്നെ വൈകുന്നേരത്തെ സ്കൂൾ ടൈം, അതല്ലെങ്കിൽ ഇപ്പം ചിലപ്പം
ഇൻ ബിറ്റ്വീൻ ഉച്ചയ്ക്കൊക്കെ ചിലപ്പോൾ സ്കൂൾ ടൈം കഴിഞ്ഞിട്ടുള്ള സമയം, അപ്പം അങ്ങനെയുള്ള സമയത്തൊക്കെ ചിലപ്പോൾ കുട്ടികൾ കെയർലെസ് ആയിട്ട് റോഡിൽ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മളും വെഹിക്കിൾ ഡ്രൈവ് ചെയ്യുന്നവരും കെയർലെസ് ആയിട്ട് ഈ ഒരു കാര്യം ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആക്സിഡൻറ്റ്സ് ഉണ്ടാവാനും എന്താണ് ജീവൻ നഷ്ടപ്പെടാനും ഒക്കെയുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് അത് ഹസാർഡസ് കണ്ടീഷൻ ആണ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു കണ്ടീഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള വാർണിംഗ് സൈൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്, ടു സേവ് ദ ലൈഫ് ഓഫ് മെനി. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാർണിംഗ് സൈൻസ് യൂസ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഷേപ്പ് ഓർത്തിരിക്കുക, ട്രയാങ്കുലർ ഷേപ്പാണ് വിത്ത് അപ്പെക്സ് പോയിന്റിംഗ് അപ്പേർഡ്സ്. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, വിത്ത് അപ്പെക്സ് പോയിന്റിംഗ് അപ്പേർഡ്സ്. കാര്യം ഡൗൺവേർഡ്സ് വന്നു കഴിഞ്ഞാൽ അത് ഗീവ് അവേ സൈൻ, അതായത് നമ്മുടെ റെഗുലേറ്ററി സൈൻ ആയിട്ട് മാറും. വേറൊരു ടൈപ്പ് ഓഫ് സൈനാണ് ആ വരുന്നത്. ആൻഡ് അതിൽ റെഡ് ബോർഡർ വൈറ്റ് കളറാണ്, റെഡ് ബോർഡർ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ബ്ലാക്ക് സിംബൽസ് കൊടുക്കുന്നു. ഓക്കെ ആണല്ലോ. ഇനി വരുന്ന തേർഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഇൻഫർമേറ്ററി സയൻസ് ആണ്. ഇൻഫർമേറ്ററി സയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻസ് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഫർമേറ്ററി സയൻസ് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക്, പുതിയൊരു സ്ഥലത്തേക്ക്, നമ്മൾ പരിചയമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് നമ്മൾ യാത്ര പോവാണ്. അപ്പോൾ നമ്മൾ പോകുമ്പോഴത്തേക്കും റോഡിൽ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ റോഡിൽ നമുക്ക് ചില ബോർഡുകൾ കാണാൻ പറ്റും. അതായത് ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് ഇത്ര ഡിസ്റ്റൻസ് ഉണ്ട്. അതായത് നമ്മളിപ്പം ട്രിവാൻഡ്രത്തേക്ക് ട്രാവൽ ചെയ്യുകയാണെന്ന് വെക്കുക, ട്രിവാൻഡ്രത്തേക്ക് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും ചില സ്ഥലങ്ങളിൽ എത്തുമ്പോഴത്തേക്കും നമുക്ക് ബോർഡ് കാണാൻ പറ്റും. അതായത് ഇപ്പം ട്രിവാൻഡ്രം എത്താൻ ഇനി ഇത്ര കിലോമീറ്റർ കൂടിയുണ്ട്, അതല്ലെങ്കിൽ പിന്നെ കന്യാകുമാരി എത്താൻ ഇനി ഇത്ര കിലോമീറ്റർ കൂടിയുണ്ട്, പൊന്മുടി എത്താൻ ഇത്ര കിലോമീറ്റർ കൂടിയുണ്ട്. അങ്ങനെ നമുക്ക് ഓരോ പെർട്ടിക്കുലർ ഡെസ്റ്റിനേഷൻസിലേക്ക് എത്താൻ ഇത്ര കിലോമീറ്റർ ഉണ്ട്. അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്താണ് സ്ട്രെയിറ്റ് പോയാൽ മതി, അല്ലെങ്കിൽ ലെഫ്റ്റ് ടേൺ എടുക്കണം, റൈറ്റ് ടേൺ എടുക്കണം എന്നൊക്കെയുള്ള ഡയറക്ഷൻസ് കാണിക്കാൻ, അങ്ങനെ നമുക്ക് ഓരോ ഡെസ്റ്റിനേഷൻസിനെ പറ്റിയുള്ള ഡിസ്റ്റൻസൊക്കെ, ഡിസ്റ്റൻസ് എത്രയാണ്, ഡയറക്ഷൻ ഏതാണ് എന്നൊക്കെയുള്ള ഇൻഫർമേഷൻസ് നമുക്ക് തരുന്ന സയൻസ്, അതിനെയാണ് ഇൻഫർമേറ്ററി സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സയൻസ് ഉള്ളത് കൊണ്ട്, ആ ഒരു പെർട്ടിക്കുലർ ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നത് കൊണ്ട് നമ്മുടെ ട്രാവൽ കുറേ കൂടി എളുപ്പമാക്കുന്നു. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഇൻഫർമേറ്ററി സയൻസ് എന്ന് പറയുന്നത്. സോ അതിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് വരുന്നുണ്ട്. അതായത് ഡയറക്ഷൻ ആൻഡ് പ്ലേസ് ഐഡൻറ്റിഫിക്കേഷൻ സയൻസ്, അതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്താണ്, ഏത് ഡയറക്ഷനിൽ നമ്മൾ പോകണം, അതുപോലെ തന്നെ എത്ര ഡിസ്റ്റൻസ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പ്ലേസ് ഏതാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന സയൻസ്. ഇതെന്ന് പറയുമ്പോൾ റെക്റ്റാങ്കുലർ ഷേപ്പിലായിരിക്കും, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടും ബ്ലാക്ക് ബോർഡറും ആയിരിക്കും. ആൻഡ് അതിൽ നമ്മൾ ബ്ലാക്ക് ആരോസും ലെറ്റേഴ്സും ആയിരിക്കും യൂസ് ചെയ്യുന്നത് ഇൻഫർമേഷൻസ് തരാൻ വേണ്ടിയിട്ട്. പിന്നെ വരുന്നത് ഫെസിലിറ്റി ഇൻഫർമേഷൻ സൈൻ ആണ്. ഫെസിലിറ്റി ഇൻഫർമേഷൻ സൈൻ എന്ന് പറയുമ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് റോഡിൽ കൂടി പോകുന്ന സമയത്ത് പെട്രോൾ പമ്പിൻ്റെ ഒക്കെ സൈൻസ് ഇങ്ങനെ വെച്ചിരിക്കും. അതായത് അവിടെ അടുത്തായിട്ട് പെട്രോൾ പമ്പ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്കുള്ള ഫെസിലിറ്റീസ് കാണിക്കാൻ. അതുപോലെ തന്നെ ഹോസ്പിറ്റൽസിൻ്റെ സയൻസ് വെച്ചിരിക്കും. ഓക്കെ, ഏതെങ്കിലുമൊക്കെ ലൊക്കേഷൻസിൽ ഹോസ്പിറ്റൽ സയൻസ്, അപ്പോൾ നമുക്ക് അവിടെ നമുക്ക് അന്വേഷിച്ച് കഴിഞ്ഞാൽ അവിടെ തൊട്ടടുത്തായിട്ട് എവിടെയെങ്കിലും നമുക്കൊരു ഹോസ്പിറ്റൽ കണ്ടെത്താൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്, എന്തൊക്കെ ഫെസിലിറ്റീസ് നമുക്ക് ആ ഒരു ട്രാവലിൻ്റെ ഇടയ്ക്ക് അവൈലബിൾ ആണ്, അത് നമ്മൾ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള സയൻസാണ് ഫെസിലിറ്റി ഇൻഫർമേഷൻ സയൻ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുമ്പോഴത്തേക്കും റെക്റ്റാങ്കുലർ ഷേപ്പിൽ ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും, അതിൽ വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് ലെറ്റേഴ്സോ സിമ്പലോ യൂസ് ചെയ്തിട്ടായിരിക്കും. ഹോസ്പിറ്റൽ എന്നൊക്കെ പറയും, ഹോസ്പിറ്റലിൽ പെട്രോൾ പമ്പ് ഒക്കെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ ചില സിമ്പിൾസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പം അത് വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് ലെറ്റർ, ബ്ലാക്ക് സിമ്പിൾസ് ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്, പബ്ലിക് ടെലഫോൺസ്, അതുപോലെ തന്നെ പെട്രോൾ പമ്പ്, ഹോസ്പിറ്റൽസ് ഒക്കെയാണ്. ഇന്നത്തെ കാലത്ത് പബ്ലിക് ടെലിഫോൺ സയൻസ് ഒന്നും നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കത്തില്ല, പെട്രോൾ പമ്പും ഹോസ്പിറ്റൽസും ഒക്കെ ആ ഒരു സയൻസ് ആയിരിക്കും നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് പാർക്കിംഗ് സയൻസ് ആണ്. പാർക്കിംഗ് സയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എവിടെയൊക്കെ പാർക്കിംഗ് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്, നേരത്തെ നമ്മൾ നോ പാർക്കിംഗ് സൈൻ പറഞ്ഞു, അതുപോലെ തന്നെ നമുക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടി പാർക്കിംഗ് സൈനും വേണം, അങ്ങനെയുള്ളൊരു സ്ഥലം എവിടെ അവൈലബിൾ ആണ് എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ പാർക്കിംഗ് സയൻസും കൊടുക്കാറുണ്ട്. അപ്പോൾ അതെന്ന് പറയുമ്പം സ്ക്വയർ ഷേപ്പിലായിരിക്കും, മറ്റത് രണ്ടും റെക്റ്റാങ്കുലർ ഷേപ്പായിരുന്നു, ഇത് സ്ക്വയർ ഷേപ്പിലായിരിക്കും, ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് കളറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പി എന്ന് എഴുതിയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് പാർക്കിംഗ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇൻഫർമേറ്ററി സയൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ടൈപ്പ് ഓഫ് ട്രാഫിക് കൺട്രോൾ ഡിവൈസ് സയൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് സിഗ്നൽസ് ആണ്. ഓക്കെ, സിഗ്നൽസ്, സിഗ്നൽസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ട്രാഫിക് കൺട്രോളിങ്ങിന് വേണ്ടിയിട്ട് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺട്രോളിങ് ഡിവൈസ് ആണ് ട്രാഫിക് സിഗ്നൽസ് എന്ന് പറയുന്നത്. ഓൾ ഓവർ ദി വേൾഡ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഒരു സിഗ്നൽസ് ആണ്, അതിൻ്റെ പല കോമ്പിനേഷൻസ്. ഓക്കെ,
സോ ഈ ഒരു സിഗ്നൽസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കത് ട്രാഫിക് കൺട്രോളിന് വേണ്ടിയിട്ടുള്ള സിഗ്നൽസ് ഉണ്ട്, അതുപോലെ തന്നെ പെഡസ്ട്രിയൻ സിഗ്നൽസ് ഉണ്ട്, ആൻഡ് സ്പെഷ്യൽ ട്രാഫിക് സിഗ്നൽസും ഉണ്ട്. ഇങ്ങനെ മൂന്ന് ടൈപ്പിലാണ് ഈ ഒരു ട്രാഫിക് സിഗ്നല് വരുന്നത്. സോ ട്രാഫിക് കൺട്രോൾ സിഗ്നൽസിനെ തന്നെ നമുക്ക് വീണ്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെയൊക്കെ? ഫിക്സഡ് ടൈം സിഗ്നൽസ്, മാനുവലി ഓപ്പറേറ്റഡ് സിഗ്നൽസ്, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് സിഗ്നൽസ്. ഇങ്ങനെ മൂന്നായിട്ട് ഈ ഒരു ട്രാഫിക് കൺട്രോളിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സിഗ്നൽസിനെ മൂന്നായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ എന്താണ് ഈ ഒരു ട്രാഫിക് സിഗ്നൽ, ട്രാഫിക് കൺട്രോളിങ് സിഗ്നൽസ് എന്താണ് എന്നുള്ളത് നോക്കാം. ട്രാഫിക് കൺട്രോൾ സിഗ്നൽസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്നതാണ് അല്ലേ, നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കാണുന്നതാണ്, മെയിനായിട്ടും ജംഗ്ഷൻസിലൊക്കെ അല്ലെ. ജംഗ്ഷൻസിൽ നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ കൂടി ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും എന്താണ് റെഡ് ലൈറ്റ് കണ്ടാലും നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ക്യൂവിൽ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അപ്പോൾ വേറെ ഏതെങ്കിലും ഡയറക്ഷനിൽ കൂടി വെഹിക്കിൾസ് സ്മൂത്തായിട്ട് പോകുമായിരിക്കും, കുറേ കഴിയുമ്പം അവർ സ്റ്റോപ്പ് ആകും, അപ്പോൾ നമ്മൾ പോവും. ഓക്കെ, അങ്ങനെ റൊട്ടേറ്റഡ് ആയിട്ട് വരും. അപ്പോൾ എന്താണ് ഇവിടെ മൂന്ന് കളേഴ്സ് ഉണ്ട് അല്ലേ, റെഡ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്രീൻ ഉണ്ട്, പിന്നെ ആംബർ ഉണ്ട്. ഓക്കെ, നമ്മൾ യൂഷ്വലി യെല്ലോ എന്നായിരിക്കും പറയുന്നത്, കറക്റ്റായിട്ട് അത് ആംബർ എന്നാണ് ആ ഒരു കളറിനെ പറയുന്നത്. അപ്പോൾ റെഡും ഗ്രീനും ആംബറും ഈ മൂന്നെണ്ണത്തിൻ്റെ റൊട്ടേറ്റഡ് ആയിട്ടുള്ള ഒരു വിസിബിലിറ്റി, അതാണ് നമ്മുടെ ട്രാഫിക് കൺട്രോളിങ് സിഗ്നലിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ റെഡ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് മെയിൻ ചെയ്യുന്നത്, നമ്മൾ വെഹിക്കിൾ അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കാം. ഗ്രീൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പോവാം, വി ഷുഡ് ഗോ. ദെൻ ആംബർ അല്ലെങ്കിൽ യെല്ലോ കളർ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ക്ലിയറൻസ് ടൈമാണ്. ഓക്കെ, അതായത് ഫോർ ദി വെഹിക്കിൾസ് വിച്ച് എൻറ്റർ ദി ഇന്റർസെക്ഷൻ ഏരിയ ബൈ ദി എൻഡ് ഓഫ് ദി ഗ്രീൻ ടൈം ടു ക്ലിയർ ഓഫ്. അതായത് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ കൂടി, അതായത് ഒരു പെർട്ടിക്കുലർ ജംഗ്ഷൻ അവിടെ ഈ ഒരു ഡയറക്ഷനിൽ റോഡ് വരുന്നുണ്ട്, അതുപോലെ ഈ ഒരു ഡയറക്ഷനിൽ റോഡ് വരുന്നുണ്ട്, ഈ ഒരു പെർട്ടിക്കുലർ ജംഗ്ഷൻ. അപ്പം ഈ ഡയറക്ഷനിൽ വരുന്നവർക്ക് ഇങ്ങോട്ടേക്കായിരിക്കും മൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഡയറക്ഷനിൽ വരുന്നവർക്ക് ഇങ്ങോട്ടേക്കും ആയിരിക്കും പോകുന്നത്. ഇങ്ങനെ നാല് റോഡ് വരുന്ന ഒരു ജംഗ്ഷൻ. അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു സൈഡിൽ നിന്ന് വരുന്നവർക്ക് ഗ്രീൻ ലൈറ്റ് കാണിച്ചു. അപ്പോൾ ഇവിടെ നിന്നുള്ള വെഹിക്കിൾസിന് എന്ത് ചെയ്യാം, ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് പോവാം അല്ലേ. അപ്പോൾ ഈ വെഹിക്കിൾസ് എന്താണ്, ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഡയറക്ഷനിലുള്ളവർക്ക് റെഡും ഈ ഡയറക്ഷനിലുള്ളവർക്ക് ഗ്രീനും ആണ് കാണിക്കുന്നത്. അപ്പോൾ ഈ വെഹിക്കിൾസ് ഇങ്ങനെ പോകുന്നു, കുറച്ച് സമയം കഴിയുമ്പോൾ ഗ്രീൻ ലൈറ്റ് തീരാറാവുമല്ലോ, അവർക്ക് അടുത്ത് എന്താണ് ഗ്രീൻ കഴിഞ്ഞിട്ട് ആംബറും കഴിഞ്ഞിട്ട് എന്താണ് റെഡ് കാണിക്കുമല്ലോ. അപ്പോൾ അവർ ഗ്രീൻ കഴിയാറാവുന്ന സമയത്തും വെഹിക്കിൾസ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചില വെഹിക്കിൾസ് എന്ത് ചെയ്യും, ഗ്രീൻ കഴിയാറായപ്പോഴത്തേക്കും ചില വെഹിക്കിൾ ഇവിടെ എത്തി. ഓക്കെ, അപ്പോൾ ഇവർ ആംബറും കഴിഞ്ഞ് റെഡ് കാണിക്കുമ്പോൾ, ഈ സൈഡിൽ റെഡ് കാണിക്കുമ്പോൾ ഈ സൈഡിൽ എന്താവും, ഗ്രീൻ ആവും. അപ്പോൾ ഇവിടെ ഒരു വെഹിക്കിൾ ഇങ്ങനെ നിൽക്കുകയാണല്ലേ. അപ്പം ഈ സൈഡിൽ നിന്ന് ഇവിടെ ഗ്രീൻ കാണിച്ചത് അങ്ങ് ഓപ്പൺ ആകുമ്പോഴത്തേക്കും ഈ സൈഡിൽ നിന്ന് വെഹിക്കിൾ മൂവ് ചെയ്യുമ്പം ഇതുമായിട്ട് കൊളൈഡ് ചെയ്യാൻ, ഇവിടെ ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രീൻ ടൈമിൻ്റെ എൻഡിങ്ങിൽ ഈ ഒരു പെർട്ടിക്കുലർ ഇൻ്റർസെക്ഷനിലേക്ക് കയറിയ വെഹിക്കിളിന് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ആ ഒരു എന്താണ് ഇന്റർസെക്ഷനിൽ നിന്നും ക്ലിയർ ആവാൻ, ആ ഒരു ഇന്റർസെക്ഷൻ എംപ്റ്റി ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടൈം കൊടുക്കണം. അതിനെയാണ് നമ്മൾ ആംബർ ടൈം എന്ന് പറയുന്നത്. മൂവ് വിത്ത് കോഷൻ എന്നാണ് ആ ഒരു ആംബർ ടൈമിൻ്റെ മീനിങ് വരുന്നത്. ഓക്കെ, അപ്പം സാധാരണ നമ്മൾ എന്താണ് ട്രോളായിട്ടൊക്കെ പറയാറുണ്ട്, ലൈക്ക് സാധാരണ എല്ലാ കൺട്രീസിലും ആംബർ ലൈറ്റ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മുന്നോട്ടേക്ക് പോവില്ല, അവിടെ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കും. പക്ഷേ ഇന്ത്യയിലെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ആംബർ ടൈം കാണിച്ചു കഴിഞ്ഞാൽ മാക്സിമം സ്പീഡ് എടുത്ത് പോവുക എന്നാണ് മീനിങ് എന്നൊക്കെ ട്രോളായിട്ടൊക്കെ പറയാറുണ്ട്. അപ്പം നമ്മൾ ആ ഒരു ആംബർ ടൈം കൊടുക്കുന്നത് ഇങ്ങനെ ഗ്രീൻ ടൈമിൻ്റെ എൻഡിങ്ങിൽ ഇൻ്റർസെക്ഷനിലേക്ക് കയറിയ വെഹിക്കിൾസ് ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്ത് അവർ ഇന്റർസെക്ഷൻ ക്ലിയർ ചെയ്ത് അടുത്ത ഡയറക്ഷനിലെ വെഹിക്കിൾസിന്റെ സ്മൂത്ത് മൂവ്മെന്റിനുള്ള ഒരു പ്രൊവിഷൻ കൊടുക്കുക എന്നുള്ള ഒരു മീനിങ്ങിലാണ് അത് നമ്മൾ ആംബർ ടൈം കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ മൂന്ന് കളേഴ്സിന്റെ ഒരു കോമ്പിനേഷൻ ആണ് നമ്മുടെ ട്രാഫിക് സിഗ്നൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ട്രാഫിക് സിഗ്നൽസിന്, ട്രാഫിക് കൺട്രോളിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സിഗ്നൽസിനെ വീണ്ടും മൂന്നായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാമെന്ന് പറഞ്ഞു. ഫിക്സഡ് ടൈം സിഗ്നൽസ് എന്നും ഓട്ടോമാറ്റിക് സിഗ്നൽസ് എന്നും അതുപോലെ മാനുവലി ഓപ്പറേറ്റഡ് സിഗ്നൽസ് എന്നും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ എന്താണ് ഫിക്സഡ് ടൈം സിഗ്നൽസ്? ഫിക്സഡ് ടൈം സിഗ്നൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി അത് സെറ്റ് ചെയ്ത് വച്ചിരിക്കുകയാണ്, പ്രോഗ്രാമൊക്കെ ചെയ്ത് അതിൻ്റെ ടൈം സെറ്റ് ചെയ്ത് വച്ചിരിക്കുകയാണ്. അതായത് ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ ഗ്രീൻ ടൈം, ഇപ്പോൾ നമ്മൾ ചിലപ്പം ഗ്രീൻ ടൈം ഒരു 60 seconds കാണിക്കണം, അതല്ലെങ്കിൽ ഗ്രീൻ ടൈം ഒരു 120 seconds കാണിക്കണം, അതുപോലെ റെഡ് ടൈം ഒരു പെർട്ടിക്കുലർ ടൈം കാണിക്കണം, 50 seconds റെഡ് ടൈം കാണിക്കണം, ആംബർ ടൈം ഒരു 5 seconds അല്ലോ ആംബർ ടൈം കാണിക്കണം, അങ്ങനെ നമ്മൾ പ്രീസെറ്റ് ചെയ്ത് വച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പം ആ ട്രാഫിക് സിഗ്നൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അത്രയും ഈ ഒരു പെർട്ടിക്കുലർ ടൈം തന്നെ ആയിരിക്കും കാണിക്കുന്നത്.
അതുവഴി പോവാൻ വെഹിക്കിൾ ഉണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ ഒരുപാട് വെഹിക്കിൾ ഉണ്ടോ ഇതൊന്നും ആ ഒരു സിഗ്നല് ബോദർ ചെയ്യുന്നില്ല. ആ സിഗ്നലിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്ന ടൈം മാത്രമേ അതിങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. ചിലപ്പം എന്താണ് ഓക്കെ ഗ്രീൻ ടൈം കാണിക്കുകയാണ്, ഗ്രീൻ ടൈം കാണിക്കുന്നത് ഇപ്പോൾ സപ്പോസ് ഒരു 110 seconds ഗ്രീൻ ടൈം കാണിക്കണം എന്നാണ് ആ സിഗ്നൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് വിചാരിക്കാം. അപ്പം ഈ സിഗ്നൽ എന്ത് ചെയ്യും, 110 seconds കൗണ്ട് ഡൗൺ കഴിയുന്നത് വരെ ഗ്രീൻ ടൈം കാണിക്കും. പക്ഷേ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ ചിലപ്പോൾ ഒരു 80 seconds ആകുമ്പോഴത്തേക്കും തന്നെ ആ പെർട്ടിക്കുലർ ഡയറക്ഷനിൽ കൂടി പാസ് ചെയ്യേണ്ട വെഹിക്കിൾസ് എല്ലാം അവിടെ കഴിഞ്ഞു. ഇനി ആ റോഡ് എംപ്റ്റിയെ കിടക്കുന്ന ഇനി പാസ് ചെയ്യാൻ വെഹിക്കിൾ ഒന്നുമില്ല. പക്ഷെ എന്നാലും ഈ സിഗ്നൽ എന്താണ് ഗ്രീൻ തന്നെ കാണിച്ചുകൊണ്ടിരിക്കും. അതേസമയം അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഡയറക്ഷനിൽ ചിലപ്പോൾ കുറേ വെഹിക്കിൾ വെയിറ്റ് ചെയ്യുമായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു നമ്പർ ഓഫ് വെഹിക്കിൾസിനെ ഡിപ്പെൻഡ് ചെയ്യാതെ പ്രീസെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൈമിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് സിഗ്നൽ കാണിക്കുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ ഫിക്സഡ് ടൈം സിഗ്നൽസ് അല്ലെങ്കിൽ പ്രീ ടൈം സിഗ്നൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് ആണ്. നെക്സ്റ്റ് വരുന്നത് ഓട്ടോമാറ്റിക് സിഗ്നൽസ് ആണ്. ഓട്ടോമാറ്റിക് സിഗ്നൽസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് ട്രാഫിക് ഡിമാൻഡിനനുസരിച്ച് ആ ഒരു ഫേസ് ഓക്കെ എത്ര ടൈമിംഗ് ഓഫ് ദി ഫേസ് അല്ലെങ്കിൽ ആ ഒരു സൈക്കിൾ എന്താണ് ചേഞ്ച് ആവും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കണ്ടീഷൻ ആണ്. സിഗ്നൽ കാണിക്കും, സിഗ്നൽ കാണിച്ചിട്ട് വെഹിക്കിൾ കഴിഞ്ഞു എന്ന് കാണുകയാണെങ്കിൽ ആ ഗ്രീൻ എന്താവും, അങ്ങ് ആംബർ ആയിട്ട് എന്താവും, റെഡ് ആവും. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ലാർജ് നമ്പർ ഓഫ് വെഹിക്കിൾസ് ഇനിയും പാസ് ചെയ്യാനുണ്ട് എന്ന് കാണുകയാണെങ്കിൽ ചിലപ്പോൾ ഗ്രീൻ ടൈം എന്തെയും കുറച്ചും കൂടി അഡീഷണൽ ഗ്രീൻ ടൈം കാണിക്കും. അങ്ങനെ ട്രാഫിക് ഡിമാൻഡിനനുസരിച്ച് സിഗ്നൽസിൻ്റെ ടൈമിങ് മാറും. അതിനെയാണ് നമ്മൾ ഓട്ടോമാറ്റിക് സിഗ്നൽസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് മാനുവലി ഓപ്പറേറ്റഡ് സിഗ്നൽസ് ആണ്. മാനുവലി ഓപ്പറേറ്റഡ് സിഗ്നൽസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇന്ത്യയിലൊക്കെ കാണാൻ പറ്റുന്ന, അതായത് നമ്മുടെ ട്രാഫിക് പോലീസ് ഓക്കെ ഈ ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അസൈൻ ചെയ്യുന്ന ട്രാഫിക് പോലീസ് അവരെയാണ് നമ്മൾ മാനുവലി ഓപ്പറേറ്റഡ് സിഗ്നൽസ് എന്ന് പറയുന്നത്. അവരെന്താണ് സയൻസ് യൂസ് ചെയ്തിട്ടാണ് ട്രാഫിക് അവിടെ കൺട്രോൾ ചെയ്യുന്നത്. അതാണ് മാനുവലി ഓപ്പറേറ്റഡ് സിഗ്നൽസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇതാണ് നമ്മുടെ എന്താണ് ട്രാഫിക് കൺട്രോൾ ഡിവൈസസിൽ വരുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്താണ് ഓരോന്നും എന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ മാത്രമേ ഇൻട്രൊഡക്ഷൻ ഓൺലി എന്നാണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും ആകുമ്പോൾ നമ്മുടെ തിയറി പോർഷൻസ് കംപ്ലീറ്റ് ആവും. ഇനി നമുക്ക് വരുന്നത് വെബ്സ്റ്റർ മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു സിഗ്നൽ സിസ്റ്റത്തിൻ്റെ ഒരു ഡിസൈനിങ് ആണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇന്ന് ഡിസ്കസ് ചെയ്ത ഈ ടോപ്പിക്സ് എല്ലാം സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു.